ഹലോ ഫ്രണ്ട്സ്, ടെക്നിക് മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇനി നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഗിസ്മോർ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു പുതിയ അഫോർഡബിൾ അല്ലെങ്കിൽ എൻട്രി ലെവലിലെ സ്മാർട്ട് വാച്ച് ആണ്. ഇതിന് വില എന്ന് പറഞ്ഞാൽ വെറും 1449 രൂപയാണ്. വളരെ എൻട്രി ലെവലും അഫോർഡബിൾ പ്രൈസിംഗ് വരുന്നത്. പക്ഷേ ഈ പ്രൈസിംഗ് ആണെങ്കിൽ പോലും ഇതിനകത്ത് ഒരുപാട് അഡീഷണൽ ഫീച്ചേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം? ബ്ലൂടൂത്ത് കോളിംഗ് ഉണ്ട്, നല്ലൊരു ഡിസ്പ്ലേ ക്വാളിറ്റി ഉണ്ട്, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ആണ്. അപ്പോൾ അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ബോക്സിലാണ് വരുന്നത്, ഒരു എന്താ പറയുക, ക്യാൻ ടൈപ്പ് ബോക്സിലാണ് വരുന്നത്. അപ്പോൾ 4.69 inches IPS ഡിസ്പ്ലേ ആണ്, ലാർജ് ഡിസ്പ്ലേ ആണ്, HT ഡിസ്പ്ലേ ആണ്. സിങ്ക് അലോയ് ബോഡിയാണ് വരുന്നത്, അതായത് മെറ്റൽ ബോഡിയാണ്. റൊട്ടേറ്റിംഗ് ക്രൗൺ ഉണ്ട്. വർക്കിംഗ് ടൈം 2 days വിത്ത് കോൾസ്, ഒരുപാട് കോൾസ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ 2 days അല്ലെങ്കിൽ 7 ദിവസം കിട്ടും. പിന്നെ നമുക്ക് വാട്ടർ റെസിസ്റ്റൻറ്റ് IP67 റേറ്റിംഗ് ഉണ്ട്, 42 grams വരുന്നുള്ളൂ. പിന്നെ ആപ്പ് ഉണ്ട്, ഒരു ഹൈ ഫ്രൈ ഫൈൻ എന്ന് പറഞ്ഞ HRY5 എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഉണ്ട്, അതിലാണ് ഇത് പെയർ ചെയ്യേണ്ടത്. പിന്നെ ഇതുണ്ടല്ലേ, കോൾ ആൻഡ് മ്യൂസിക്, വോയിസ് അസിസ്റ്റൻറ്റ്, 50+ സ്പോർട്സ് മോഡ്, SPO2, ഹാർട്ട് റേറ്റ്, സ്പ്ലിറ്റ് സ്ക്രീന്, അതേപോലെ മൾട്ടിപ്പിൾ വാച്ച് ഫേസസ്, പ്രൈവസി ലോക്ക്, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഇതാണ് വാച്ചിൻ്റെ എന്താ പറയുക ഡിസൈൻ. ക്ലൗഡ് എന്നാണ് ഇതിൻ്റെ പേര്, ഗിസ്മോർ ക്ലൗഡ്. ബ്ലൂടൂത്ത് കോളിംഗും റൊട്ടേറ്റിംഗ് ക്രൗണും ഉള്ള വാച്ചാണ് ഇത്. 3-4 കളേഴ്സിൽ അവൈലബിൾ ആണ്. എനിക്ക് കിട്ടിയിരിക്കുന്നത് കാരമൽ ബ്രൗൺ എന്ന് പറഞ്ഞാൽ നല്ലൊരു സ്റ്റൈലിഷ് കളറാണ്. 1449 രൂപയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ബോക്സ് തുറന്നിട്ട് വാച്ച് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഗിസ്മോറിൻ്റെ ഏറ്റവും പുതിയ ക്ലൗഡ് എന്ന് പറഞ്ഞ വാച്ച്. അപ്പോൾ നമുക്ക് കാണാം, നല്ലൊരു സ്റ്റൈലിഷ് ലുക്കിംഗ് വാച്ചാണ്, വെറും 1449 രൂപയ്ക്ക് നല്ലൊരു സ്റ്റൈലിഷ് ലുക്കിംഗ് വാച്ചാണ്. ഇതൊരു സിങ്ക് മെറ്റലാണ്. അപ്പോൾ നല്ലൊരു സ്റ്റൈലിഷ് ലുക്കിംഗ് ഉണ്ട്. ഇവിടെ ഒരു ബട്ടൺ കാണാം, മൈക്രോഫോൺ കാണാം, ഒരു ക്രൗൺ ഉണ്ട്, ക്രൗൺ ഡയൽ വെച്ച് നമുക്ക് കണ്ടില്ലേ, ഡയലുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു സ്പീക്കറും കാണാം, ബ്ലൂടൂത്ത് സ്പീക്കർ. പിന്നെ നല്ല ഒരു സ്ട്രാപ്പും കാണാം, ഗിസ്മോർ എന്ന് പറഞ്ഞ ബ്രാൻഡിങ് കാണാം. അതേപോലെ ബക്കിൾസ് എല്ലാം നല്ലതാണ്. പക്ഷേ ഒരേ ഒരു പ്രോബ്ലം എനിക്ക് തോന്നി എന്ന് വെച്ചാൽ, ഇത് നമ്മൾ സ്ട്രാപ്പ് ഇങ്ങനെ ഇട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് അകത്തിടണം. അപ്പോൾ ഇത് ആക്ച്വലി വളരെ ടൈറ്റായിട്ട് കിട്ടുമ്പോൾ ചിലപ്പോൾ ഒരു അൺഈസിനെസ് വരാം ഇടുമ്പോൾ. ബാക്കി എനിക്ക് തോന്നുന്നു സ്ട്രാപ്പിൻ്റെ കയ്യിൽ കുഴപ്പമൊന്നുമില്ല, ബാക്കി എല്ലാം കൊണ്ടും തന്നെ എനിക്ക് നല്ല ഇഷ്ടപ്പെടും. നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയാണ്, ഫിറ്റ് ആൻഡ് ഫിനിഷാണ് വരുന്നത്. അതേപോലെ ഇത് മെറ്റൽ ചാസി ആയതുകൊണ്ട് തന്നെ നല്ലൊരു സ്റ്റൈലിഷ് പ്രീമിയം ലുക്കിംഗ് ആണ്. വെറും 1500 രൂപയ്ക്ക് താഴെ വില ഉള്ളൂ നമുക്ക് ആക്ച്വലി കണ്ടാൽ തോന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ്. അപ്പോൾ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നത് ഒരു ഡിസ്പ്ലേ HT റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4.69 cm, അതായത് 1.85 inches ഡിസ്പ്ലേ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഡിസ്പ്ലേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല ഒരു IPS LCD പാനലാണ്. പിന്നെ എന്താ വെച്ചാൽ ഇതിനകത്ത് അപ് ടു 500 nits വരെ ബ്രൈറ്റ്നെസ് കിട്ടുന്നതാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ നല്ല ബ്രൈറ്റ് ഡിസ്പ്ലേ ആണ്. ആക്ച്വലി ഞാൻ ഡിസ്പ്ലേ ബ്രൈറ്റ്നെസ് ഫുള്ളിലാണ് വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ല ഒരു ബ്രൈറ്റ്. ഇതാണ് ഡിസ്പ്ലേ, നമ്മുടെ ഒരു നല്ല ലാർജ് ഡിസ്പ്ലേ ആണ്. ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1.85 inches ഡിസ്പ്ലേ ആണ്. നല്ല സ്മൂത്ത് ടെക്സ്റ്റേർഡ് ഡിസ്പ്ലേ ആണ്. അതേപോലെ നമുക്ക് ഈ ക്രൗൺ കൊണ്ട് തന്നെ വാച്ച് ഫേസസ് മാറ്റാം. നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. നമുക്ക് എളുപ്പത്തിൽ തന്നെ വാച്ച് ഫേസ് കൊണ്ട് പിന്നെ ക്രൗൺ കൊണ്ട് തന്നെ വാച്ച് ഫേസ് മാറ്റാവുന്ന ഒരു ഓപ്ഷൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേൻ്റെ നല്ല ഒരു വൈബ്രൻ്റ് ഡിസ്പ്ലേ ആണ്. അപ് ടു 500 nits ഓഫ് പീക്ക് ബ്രൈറ്റ്നെസ് ഉണ്ടാകൊണ്ട് തന്നെ നല്ലൊരു വൈബ്രൻ്റ് ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ കീസ് വെച്ച് ടേൺ ഓണും ടേൺ ഓഫും ചെയ്യാവുന്നതാണ്. മുകളിൽ നിന്ന് നമുക്ക് സ്വൈപ്പ് ചെയ്താൽ നമുക്ക് മെയിൻ ഫംഗ്ഷൻസ് വരും. ബ്ലൂടൂത്ത് കണക്റ്റഡ് ആണ്. എന്താ പറയുക, വാച്ചിൻ്റെ എങ്ങനെ ഇതിൻ്റെ സ്റ്റൈല് മാനേജ് ചെയ്യണം എന്നുള്ളത് നമുക്ക് കാണാം. പിന്നെ ടോർച്ച്, സ്പോർട്സ് മോഡ്, ബ്ലൂടൂത്ത് മ്യൂസിക് പ്ലേ ബാക്ക്, ഇങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ നമുക്ക് മുകളിൽ നിന്ന് കിട്ടും. സൈഡിൽ നിന്ന് വലിക്കുകയാണെങ്കിൽ നമുക്ക് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ഉണ്ടല്ലേ ബാക്കി സെറ്റിങ്സ് കിട്ടും. ബ്രൈറ്റ്നസ് സെറ്റിങ്സ്, അതേപോലെ റൈസ് ടു വേക്ക്, സ്ക്രീൻ ടൈം എത്ര വേണമെന്നുള്ളത്, പിന്നെ സ്റ്റൈല്, ലാംഗ്വേജ്, പാസ്വേഡ് സെറ്റ് ചെയ്യാം, ഇങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇനി ഇത് ക്രൗണിൽ പ്രസ് ചെയ്താൽ നമുക്ക് ഉണ്ടല്ലേ ഡയൽ, കോൺടാക്ട്സ്, കോൾ ലോഗ്, അതേപോലെ മെസ്സേജസ്. നമുക്ക് ഇവിടെ ഇങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ, ഇതുണ്ടല്ലേ ക്രൗൺ വെച്ച് നമുക്ക് നാവിഗേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ്. പിന്നെ കോൾ ലോഗ്, സെഡൻറ്ററി റിമൈൻഡർ, പെഡോമീറ്റർ, സ്ലീപ്പ് ട്രാക്കിങ്, അതേപോലെ നമുക്ക് ഒരുപാട് എന്താ പറയുക, നമുക്ക് വർക്കൗട്ട് മോഡ്സും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഡ്യൂറേഷൻ ഓപ്ഷൻസ് വരുന്നത് ഇനി നമുക്ക് ഇത് വെച്ച് നമുക്ക് വാച്ച് ഫേസസും മാറ്റാവുന്നതാണ്. താഴേന്ന് സ്വൈപ്പ് ചെയ്ത് നമുക്ക് ഇതെല്ലാ ഓപ്ഷൻസും കിട്ടുന്നതാണ്. പിന്നെ ഇനി ഇതിൻ്റെ ഫംഗ്ഷനാലിറ്റി പറയുക വെച്ചാൽ നമുക്ക് സ്റ്റെപ്സ് ട്രാക്കിംഗ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ലാത്ത ഒരു സ്റ്റെപ്സ് ട്രാക്കിംഗ് ആണ് വരുന്നത്. പിന്നെ ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ്, അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ നമുക്ക് ഒരിക്കലും ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാമെന്നല്ലാണ്ട് ഇതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് ഉണ്ട്. അപ്പോൾ ഇതാണ് UI ൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കിവിടെ
ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് ഉണ്ട്, ബ്ലഡ് ഓക്സിജൻ ലെവൽ ഉണ്ട്, സ്പോർട്സ് മോഡ് ഉണ്ട്, അല്ലേ ഒരുപാട് സ്പോർട്സ് മോഡ് ഉണ്ട്, ഒരുപാട് അഡീഷണൽ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ്. ടോർച്ച് ഉണ്ട്, വെതർ നമുക്ക് കണക്ട് ചെയ്താൽ വെതർ കിട്ടും. പിന്നെ എസ് പി ഒ ടു മെഷർമെൻറ്റ് ഉണ്ട്, ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് ഉണ്ട്. ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് കുഴപ്പമില്ല. അതേപോലെ സ്റ്റെപ്സ് ട്രാക്കിങ്ങും എനിക്ക് അത്യാവശ്യം ആക്യുറേറ്റ് ആയിട്ട് തോന്നി. ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ വെറും 1500 രൂപയ്ക്ക് താഴെയിലേ വരുന്നുള്ളൂ. ആ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ എനിക്ക് തോന്നുന്നത് നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് ഇത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ബ്ലഡ് ഓക്സിജൻ ലെവൽ ഒബ്വിയസ്ലി കംപ്ലീറ്റ്ലി ആക്യുറേറ്റ് ആയിരിക്കില്ല. ഒബ്വിയസ്ലി അത് ഏതൊരു വാച്ചിനും അതിൻ്റേതായ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ട് ഇത് കണക്കാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഓവറോൾ എനിക്ക് തോന്നുന്നു നല്ല ഒരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നി. നല്ലൊരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ ഈ ക്രൗണ് നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നുന്നു. പെട്ടെന്ന് നമുക്ക് നാവിഗേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ക്രൗണിൻ്റെ. പിന്നെ ബ്ലൂടൂത്ത് കോളിംഗ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്ത് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഫംഗ്ഷണാലിറ്റി എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഞാൻ കോൾ കഴിക്കുമ്പോൾ കണ്ടില്ലേ, എനിക്ക് ഇങ്ങനെയാണ് കോൾ വരുന്നത്. അപ്പോൾ എനിക്കിവിടെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, റിജക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ വൈബ്രേഷൻ അലേർട്ട് ഉണ്ട് ആക്ച്വലി. പിന്നെ സ്പീക്കർ ക്വാളിറ്റി എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അത്യാവശ്യം ഭേദപ്പെട്ട ഒരു സ്പീക്കർ എക്സ്പീരിയൻസ് ആണ് വരുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ എന്താ ഒരുപാട് ക്രൗഡഡ് ഏരിയയിലാണ് നിൽക്കണമെങ്കിൽ അത്രയ്ക്കൊരു സൗണ്ട് ഇല്ല. പക്ഷേ എങ്കിൽ നമ്മൾ വീട്ടിലെ ഓഫീസിലൊക്കെ നിൽക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ സ്പീക്കർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പെർഫോമൻസ് അത് തരുന്നത്. മൈക്രോഫോണും കുഴപ്പമില്ല, ഞാൻ കോൾ എഴുതിയപ്പോൾ എനിക്ക് കുഴപ്പമില്ലാത്ത രീതിയിലാണ് വന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ബേസിക് ഫംഗ്ഷനാലിറ്റി, അതായത് കോളാണെങ്കിലും ബാക്കി എല്ലാം തന്നെ ബേസിക് ഫംഗ്ഷനാലിറ്റി നല്ല രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ പ്രൈസ് സെഗ്മെൻറ്റ് അതാണ് ഇതിന് ഇമ്പോർട്ടൻ്റ്. വെറും 1449 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടാവുന്ന നല്ലൊരു വാച്ചാണ്. പ്രത്യേകിച്ച് മെറ്റൽ ബിൽഡാണ്, ബ്ലൂടൂത്ത് കോളിംഗ് ഉണ്ട്, അത്യാവശ്യം നല്ല ബ്രൈറ്റ് ഡിസ്പ്ലേ ആണ്, നല്ല സ്ട്രാപ്പ് ക്വാളിറ്റി ഉണ്ട്. പിന്നെ ട്രാക്കിംഗ് ആണെങ്കിലും നമ്മുടെ സ്റ്റെപ്സ് ട്രാക്കിംഗ് ആണെങ്കിലും അങ്ങനത്തെ എല്ലാ ഫംഗ്ഷനാലിറ്റിയും തന്നെ അത്യാവശ്യം നല്ല രീതിയിലാണ് വന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ആപ്പ് കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആപ്പ് ഇതിനകത്ത് ഇൻക്ലൂഡഡാണ്. നമുക്കിവിടെ കോൺഫിഗർ ചെയ്യാവുന്ന ഡീറ്റെയിൽസ് ആണ്. ആപ്പിൻ്റെ ഫംഗ്ഷനാലിറ്റി എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അത്രയ്ക്ക് കുറച്ചൊരു ക്രാംഡ് യു ആയിട്ട് എനിക്ക് തോന്നിയത്. ആപ്പ് പ്ലേ സ്റ്റോറിലും iOS സ്റ്റോറിലും അവൈലബിൾ ആണ്. നമുക്ക് കണ്ടില്ലേ ബേസിക് ഫംഗ്ഷനാലിറ്റി എല്ലാം തന്നെ നമുക്കിവിടെ കിട്ടും. പിന്നെ മൈ വാച്ചിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഡയൽ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഡയൽ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഡയൽസ് ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. പിന്നെ ഡു ഇറ്റ് യുവർ സെൽഫ് ഡയൽ ഉണ്ട്, അതായത് നമുക്ക് തന്നെ കോൺഫിഗർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ എല്ലാം തന്നെ നമുക്കിവിടെ കോൺഫിഗർ ചെയ്യാം കേട്ടോ. ആപ്പിൽ എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡാണ്. സ്പോർട്സ് മോഡ് ആണെങ്കിലും നമുക്ക് ഹെൽത്ത് ട്രാക്കിംഗ് ആണെങ്കിലും എല്ലാം തന്നെ ഇതിനകത്ത് ഇൻക്ലൂഡാണ്. ഈ ആപ്പ് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇനി ബാറ്ററി ലൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് അപ് ടു 7 ഡേയ്സ് ഓഫ് ബാറ്ററി ലൈഫ് കിട്ടും. കോൾസൊന്നും അധികം എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ഒരുപാട് കോൾസ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് 2-2.5 ദിവസമൊക്കെ ലാസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഒഫീഷ്യലി പറയുന്നത് 2 ദിവസമേ ലാസ്റ്റ് ചെയ്യുള്ളൂ. പക്ഷേ കോൾസ് കുറവാണെങ്കിൽ പ്രോബ്ലി ഒരു 5-6 ദിവസമൊക്കെ ഈസിലി ലാസ്റ്റ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ഇതിൻ്റെ ബാറ്ററി ലൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ വില നേരത്തെ പറഞ്ഞ പോലെ 1449 രൂപയാണ്. ആ വിലയ്ക്ക് എനിക്ക് തോന്നുന്നു നല്ല ഒരു സ്മാർട്ട് വാച്ചായിട്ട് എനിക്ക് തോന്നി. കാരണം അത്യാവശ്യം എല്ലാ ഫംഗ്ഷനാലിറ്റി ഉണ്ട്, നമുക്ക് വലിയ കോംപ്രമൈസൊന്നും ഇല്ലാത്ത നല്ല സ്റ്റൈലിഷ് ലുക്കിംഗ് വാച്ചാണ് നോക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗിസ്മോർ ക്ലൗഡ് നിങ്ങൾക്ക് ട്രൈ ആവുന്ന ഒരു ഓപ്ഷനാണ്. ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പേസ്റ്റ് ചെയ്യാം, നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. 3 കളേഴ്സിലാണ് അവൈലബിൾ ആവുന്നത്, ബ്ലാക്ക്, ബ്ലൂ, അതേപോലെ ഈ ബ്രൗൺ കളർ, അങ്ങനെ 3 കളേഴ്സിലാണ് അവൈലബിൾ ആവുന്നത്. അപ്പോൾ ഇതായിരുന്നു ഗിസ്മോർ ക്ലൗഡ് എന്ന് പറഞ്ഞ വാച്ചിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കണം. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിനൊപ്പം തന്നെ അബെല്ലായിക്കോട്ടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ നൗ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.